അക്ഷരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായനയിൽ ഇന്ന് ആദ്യം മലയാള കവിതയിൽ എല്ലാ അർത്ഥത്തിലും വേറിട്ടൊരു ശബ്ദമായ ഒരു കവിയുടെ ഏതാനും കവിതകളും അനുഭവക്കുറിപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മഴവില്ലിൻ്റെ ഏഴെല്ലുകൾ എന്ന പുസ്തകം ഗൗത ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് കവി എ അയ്യപ്പൻ്റെ വളരെ വ്യത്യസ്തമായ അനുഭവക്കുറിപ്പുകളും ഏതാനും കവിതകളും ഉൾക്കൊള്ളുന്നതാണ്. അയ്യപ്പൻ എന്ന കവിയെ നമുക്കറിയാം. തീർച്ചയായും മലയാള കവിതയിൽ എന്തുകൊണ്ടും വേറിട്ട ഒരു ശബ്ദമാണ് അയ്യപ്പൻ്റേത്. നിത്യസഞ്ചാരിയായ, മാളമില്ലാത്ത പാമ്പ് പോലെ ഇഴഞ്ഞു നടക്കുന്ന ഒരാളാണ് കവി അയ്യപ്പൻ. ഒരുപക്ഷേ ഇതിന് മുമ്പും മലയാളത്തിൽ ഇങ്ങനെ നിത്യസഞ്ചാരികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. തീർച്ചയായും കുഞ്ഞിരാമൻ നായരെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ സഞ്ചാരത്തിൽ വളരെയധികം തൽപരനായിട്ടുള്ള വിനയചന്ദ്രനെയും നമുക്ക് ഓർക്കാം. പക്ഷേ എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് അയ്യപ്പൻ. ഏതാണ്ടൊരു അരാജകവാദിയുടേതെന്ന് തോന്നുന്ന പോലെയുള്ള ജീവിതമാണ് അയ്യപ്പൻ്റേത്. അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളും അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാളുകളും ഒക്കെ ചേർന്ന അവരുടെ ജീവിതവുമായി ചേർന്ന ചില ചിത്രങ്ങളാണ് ഈ മഴവില്ലിൻ്റെ ഏഴെല്ലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ആദ്യ ഭാഗത്തുള്ളത്. ഇത് തീർച്ചയായും വല്ലാത്തൊരു അനുഭവമായി നമുക്കും തോന്നാം. കാരണം അയ്യപ്പൻ ഏതാണ്ട് ഒരു വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. ചെറുതിലേ തന്നെ അമ്മ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അച്ഛൻ മരിച്ചതാണോ, അച്ഛനെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അച്ഛനെ അമ്മയുടെ ജാരൻ സയനൈഡ് കൊടുത്ത് കൊന്നതാണ് എന്ന്. അവിടെ നിന്നും അയ്യപ്പൻ പിന്നെ സഹോദരിയുടെ കൂടെയും മറ്റ് ബന്ധുക്കളുടെ കൂടെയും വളരുകയും പഠിക്കുകയും ചെയ്ത് പിന്നീട് തിരുവനന്തപുരത്ത് വരികയും പലരുമായും ബന്ധപ്പെടുകയും സാഹിത്യവുമായി ബന്ധപ്പെടുകയും ഒക്കെ ചേർന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇതിനകത്ത് തുടർന്ന് പോകുന്നത്. അതിൽ സവിശേഷമായ ചില ചിത്രങ്ങൾ, ഉദാഹരണത്തിന് ആർ സുഗതൻ എന്ന് പറയുന്ന പഴയകാല ആദർശവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനോടൊപ്പം ജീവിച്ച ആ ദിവസങ്ങൾ വളരെ രസകരമായും അതേസമയം വല്ലാത്തൊരു അനുഭവമായും നമുക്ക് വായിച്ചു പോകാവുന്നതാണ്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റിനെ പോലെ അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം കഴിയുകയുണ്ടായി. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് വർഗീസ് വൈദ്യം നടത്തിയിരുന്ന പ്രസ്സിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ ജോൺ അബ്രഹാമുമായിട്ട് ഉള്ള ചേർന്നുള്ള അനുഭവങ്ങൾ, അയ്യപ്പനെ പോലെ തന്നെ നിത്യസഞ്ചാരിയും ഒക്കെ ആയിരുന്ന ഒരു ചലച്ചിത്ര സംവിധായകനായിരുന്നല്ലോ ജോൺ അബ്രഹാം. അവർ തമ്മിലുള്ള ഒരു സൗഹൃദവും കൂട്ടായ്മയും അടുപ്പവും അനുഭവങ്ങളുടെ സാദൃശ്യവുമൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തും. ഇങ്ങനെ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായും ഒക്കെ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം തീക്ഷ്ണമായി ഇതിനകത്ത് അനുസ്മരിക്കുന്നു. കൂടാതെ ഏതാനും കവിതകളും. ഇതാണ് ഗൗത ബുക്സിൻ്റെ മഴവില്ലിൻ്റെ ഏഴെല്ലുകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുള്ളത്. രണ്ടാമത്തെ അയ്യപ്പൻ്റെ പുസ്തകം കൽക്കരിയുടെ നിറമുള്ളവർ എന്നതാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സാണ്. ഈ പുസ്തകത്തിലും മഴവില്ലിൻ്റെ ഏഴെല്ലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒന്ന് രണ്ട് കവിതകൾ ഇതിനകത്തും വന്നു പോയിട്ടുണ്ട്. അത് പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. എന്തായാലും അയ്യപ്പൻ്റെ കവിതകളുടെ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് തീക്ഷ്ണമായ, അതിതീക്ഷ്ണമായ അനുഭവങ്ങളെയാണ് അയ്യപ്പനെപ്പോഴും കവിതയാക്കാറുള്ളത്. ഈ അനുഭവങ്ങളാവട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് അനുഭവിക്കുന്നതും ആകുന്നു. അതിൻ്റെ എല്ലാ ആ അനുഭവങ്ങളുടെ എല്ലാ ശക്തിയും സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ കവിതകളിലുണ്ടാകും. ആദ്യകാലത്ത് അദ്ദേഹം കവിത എഴുതിയപ്പോൾ തന്നെ ആരൊക്കെ വായിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് വൃത്തമൊന്നുമില്ല എന്ന് പറയുകയുണ്ടായി. പിന്നീട് വായിച്ചു കേട്ടപ്പോൾ അതിൽ കേകവൃത്തമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആദ്യകാല കവിതകൾ അദ്ദേഹം പലർക്കും അയച്ചു കൊടുത്തെങ്കിലും പലരും പ്രസിദ്ധീകരിച്ചില്ല. അവസാനം കെ ബാലകൃഷ്ണൻ കൗമുദിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് അയ്യപ്പൻ എന്ന പേര് വെച്ച് കവിത അയച്ചിട്ട് പല പ്രസാധകരും തിരിച്ചയക്കുകയും സരസ്വതി എന്ന കള്ളപ്പേരിൽ അയച്ചപ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിൻ്റെ രസകരമായ കഥകൾ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. എന്തായാലും ഈ കവിതകൾക്ക് വൃത്തവും താളവും ഒന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും തീർച്ചയായും അനുഭവങ്ങളുടെ ശക്തിയായ പേശീബലം, പിൻബലം ഈ കവിതകൾക്കുണ്ട്. ഉദാഹരണത്തിന് ഒരു ചെറിയ കവിത. ഒരിടത്ത് ഒരു മകളുണ്ടായിരുന്നു. അച്ഛൻ ആരെന്നറിയില്ല, അമ്മയെ കണ്ടില്ല. ഒരാൾ കുരുന്നു കൈപിടിച്ച് ഒരു തെരുവിലേക്ക് കൊണ്ടുപോയി. ആ തെരുവിൻ്റെ പേര് ഇന്ന് ചുവന്ന തെരുവ്. ഇത് വളരെ ചെറിയൊരു കവിതയാണ്, ഏതാനും വരികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായും നമ്മുടെ എന്നത്തെയും നമ്മുടെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമാകുന്ന ഒരു വിഷയമാണ് അയ്യപ്പൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അയ്യപ്പൻ്റെ കവിതകൾ എപ്പോഴും
ജീവിതം തന്നെയാവുകയോ അല്ലെങ്കിൽ കവിത തന്നെ ജീവിതമാവുകയോ ചെയ്യുന്ന ഇത് തമ്മിൽ അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ നേരത്തെ തന്നെ ഒരു നിരൂപകൻ പറഞ്ഞിട്ടുള്ളതുപോലെ ചിലപ്പോഴൊക്കെ അയ്യപ്പൻ്റെ ആ ദുസ്വപ്നങ്ങളാണ് കവിതയായി വന്നിട്ടുള്ളത് എന്ന് തോന്നാം. അതുപോലെ തന്നെ വളരെ വ്യതിരിക്തവും എന്നാൽ നമുക്കങ്ങനെ വളരെ വേഗം വ്യാഖ്യാനിക്കാൻ പറ്റാത്തതുമായ ധാരാളമായ സ്വകാര്യ ബിംബങ്ങൾ, അപൂർവമായ സ്വകാര്യ ബിംബങ്ങൾ ധാരാളമായി ഈ കവി ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടും മലയാള കവിതയിലെ വേറിട്ട ഒരു ശബ്ദമാണ് അയ്യപ്പൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തീർച്ചയായും ഈ കൃതികൾ വളരെ ശ്രദ്ധേയങ്ങളാണ്.